നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിനപ്പുറം ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതുണ്ട് ഗർഭാവസ്ഥയിൽ ഡീഹൈഡ്രേഷൻ സാധാരണമാണ് പ്രത്യേകിച്ചും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ മോർണിംഗ് സിക്നസും ഛർദ്ദിയും അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മൂത്രത്തിന്റെ നിറം പരിശോധിക്കുക എന്നതാണ് ഡീഹൈഡ്രേഷൻ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇളം വൈക്കോൽ നിറത്തേക്കാൾ ഇരുണ്ടതാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ദ്രാവകങ്ങൾ കുടിക്കുന്നില്ല എന്നാണ് അർത്ഥം സിവിയർ ഡീഹൈഡ്രേഷൻ അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാണ് വരണ്ട മൂക്കും വായയും ഡ്രൈ ലിപ്സ് ഡ്രൈ സ്കിൻ മൂത്രം കുറയുക ഡാർക്ക് യെല്ലോ യൂറിൻ ക്ഷീണം ഓക്കാനം തലവേദന മലബന്ധം ചൂടുള്ള കാലാവസ്ഥയിൽ പോലും വിയർക്കാതിരിക്കുക എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഡീഹൈഡ്രേഷൻ അംനിയോട്ടിക് ഫ്ളൂയിഡ് ലെവൽ കുറയ്ക്കാൻ കാരണമായേക്കാം ഇത് കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുകയും മാസം തികയാതെയുള്ള പ്രസവത്തിലേക്ക് നയിക്കുകയും മുലപ്പാൽ ഉൽപാദനത്തെ ബാധിക്കുകയും ചെയ്യും കൂടാതെ ഡീഹൈഡ്രേഷൻ ഗർഭിണിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് പ്രധാനമായ പോഷകങ്ങളുടെ അപര്യാപ്തതയ്ക്ക് കാരണമാകും നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുഞ്ഞിന് രക്തവും ദ്രാവകങ്ങളും ഉണ്ടാക്കും അതിനാൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദിവസവും മൂന്ന് ലിറ്റർ ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക എന്നതാണ് ഓരോ ദിവസവും എത്ര വെള്ളം കുടിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ മൂന്ന് ഒരു ലിറ്റർ കുപ്പികൾ നിറച്ച് ദിവസാവസാനത്തോടെ അവ പൂർത്തിയാക്കുക ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനൊപ്പം രക്തത്തിലൂടെ പോഷകങ്ങൾ നിങ്ങളുടെ കുഞ്ഞിലേക്ക് എത്തിക്കാൻ വെള്ളം സഹായിക്കുന്നു പ്ലെയിൻ വാട്ടർ കുടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ രുചിക്കായി നാരങ്ങ ചേർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാവെള്ളം കുടിക്കാവുന്നതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ദ്രാവകങ്ങൾ ഉൾപ്പെടുത്തുക സൂപ്പുകളും ജ്യൂസുകളും ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുവെന്നും ഇത് പഞ്ചസാര രഹിതമാണെന്നും ഉറപ്പാക്കുക ഗർഭാവസ്ഥയിൽ നിങ്ങൾ കഫീൻ ഇരുന്നൂറ് മില്ലിഗ്രാം ആയി പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത് തണ്ണിമത്തൻ വെള്ളരി തക്കാളി എന്നിവ ജലാംശം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞിന്റെ ചലന രീതികൾ മാറിയതായി അനുഭവപ്പെടുക ബ്ലീഡിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്കേജ് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഛർദി അല്ലെങ്കിൽ വയറിളക്കം അനുഭവിക്കുക വെള്ളം കുടിച്ചിട്ടും വിയർക്കാതിരിക്കുക വളരെ കുറച്ച് അല്ലെങ്കിൽ മൂത്രം ഇല്ല എന്നുള്ള അവസ്ഥ ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടനെ ഡോക്ടറെ കാണേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്